പ്രിയ സുഹൃത്തുക്കളെ ഐ ടി സ്കൂളിൻ്റെ ഉപ്പുണ്ടിൽ ഗൂഗിൾ ക്രോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആപ്ലിക്കേഷൻ മെനുവിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ക്രമത്തിൽ മെനു ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഗൂഗിൾ ക്രോം വിസിബിൾ അല്ല കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിലവിലുള്ള ബ്രൗസർ ഫയർഫോക്സ് ആണ് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഡൗൺലോഡ് ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഡൗൺലോഡ് ക്രോം എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഇ എക്സി ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഈ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുക അതിനു വേണ്ടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിൽക്കാൻ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയും ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് എ എം ഡി സിക്സ്റ്റി ഫോർ ഡെബ് ഡെബ് ഫൈവ് ഡെബ് ഫൈവ് ആണ് ഇത് സേവ് ചെയ്യുക ഇത് സേവ് എന്ന് പറയുന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഫയൽ ഡെഫ് ഫയൽ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ ഉണ്ടാകും ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രൗസർ വിൻഡോ ആവശ്യമില്ല ഞാനിത് ക്ലോസ് ചെയ്യണം ഇനി ഹോം ഫോൾഡറിൽ നിന്നും ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ആക്കുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഡെഫ് ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് വിൻഡോസിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ ഇ എക്സി ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഉബണ്ടുവിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉള്ളത് ആദ്യമേ നമ്മൾ ഈ ഫയലിന് എക്സിക്യൂട്ടീവ് പെർമിഷൻ നൽകണം അപ്പോൾ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പെർമിഷൻ നൽകേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പാക്കേജ് ഇത് ഒരു ഡെപ്പ് ഫയലാണ് ഈ ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പ്രോപ്പർട്ടീസിൽ വന്നതിന് ശേഷം ഇതിന് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട് പെർമിഷൻ എന്ന് പറയുന്ന ടാബിൽ താഴെ വന്നതിന് ശേഷം ഇവിടെ എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുക്കണം ആ എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഈ ഭാഗത്തിന് നേരെയുള്ള ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ ഇതൊരു എക്സിക്യൂട്ടീവ് ഫയൽ ആയിട്ടുണ്ട് ഇനി ഈ എക്സിക്യൂട്ടീവ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ പാക്കേജിൻ്റെ നെയിം ഗൂഗിൾ ഹൈഫൺ ക്രോം ഹൈഫൺ സ്റ്റേബിൾ എന്നാണ് അതിനുശേഷം നമ്മൾ ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതിന് നേരെയുള്ള ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഒത്തൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രെസ് ചെയ്യുക ഇവിടെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഇവിടെ കാണാൻ കഴി ഇൻസ്റ്റളേഷൻ ഫിനിഷ്ഡ് എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ട് അതിനുശേഷം ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും ഈ വിൻഡോയും ക്ലോസ് ചെയ്യണം ഈ വിൻഡോയും ക്ലോസ് ചെയ്യും ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മെനുവിൽ സബ് മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ബ്രൗസർ നമുക്ക് കാണാൻ കഴിയും ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഫയലുകളൊക്കെ സെർച്ച് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ഈ ഗൂഗിൾ ക്രോം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അതിനുവേണ്ടി ഇവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ കമാൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക സ്യൂഡോ ഡി പി കെ ജി ഹൈ ആർ ഹൈ ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോം സ്റ്റേബിൾ അതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ ചെയ്യുക അപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ക്രോം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്രോം ഇപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ക്രോം നമുക്കില്ല ഇത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഞാനൊരു രീതി കാണിച്ചു ഇനി മറ്റൊരു രീതിയിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും വീണ്ടും നമ്മൾ ഇവിടെ ടെർമിനൽ ഓപ്പൺ ആക്കുന്നു അതിനുശേഷം നേരത്തെ ടൈപ്പ് ചെയ്ത കമ്പാനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുത്തി ടൈപ്പ് ചെയ്താൽ മതി എസ് യു ഡി ഒ സ്യൂഡോ ഡി പി കെ ജി സ്പെയ്സ് ഐ ഫോൺ ഐ ഐ ഫോർ ഇൻസ്റ്റാൾ അതാണ് അതിനുശേഷം നമ്മുടെ പാക്കേജ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഹോം ഓപ്പൺ ആക്കുക ഹോം ഫോൾഡർ ഓപ്പൺ ആക്കുക അതിനുശേഷം ഡൗൺലോഡ് ഫോൾഡറിൽ വരുന്നു അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ റീനെയിം ചെയ്യുന്നത് ഇതിൻ്റെ പേര് ഒന്ന് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ആ പാക്കേജ് നെയിം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അവസാന ഭാഗത്ത് അതിൻ്റെ ഫയൽ എക്സ്റ്റെൻഷനും കൂടെ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഡോട്ട് ഡെപ്പാണ് അതിനുശേഷം എൻ്റെ റിപ്രസ് ചെയ്യുന്നു ഇനി പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഇവിടെ എറർ കാണിക്കുന്നുണ്ട് അതിന് കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് ഈ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ ഈ ഫയലില്ലാത്ത കൊണ്ടാണ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഫയലുള്ളത് ഗൂഗിൾ ക്രോം സ്റ്റേബിൾ ഉള്ളത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുകയാണ് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ഈ ഡോട്ട് ഡെവ് ഫയൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫയലിലേക്ക് ആദ്യമേ ചെല്ലണം അപ്പോൾ ആ ഫോൾഡറിലേക്ക് ചെല്ലുന്നതിന് ആ ഡയറക്ടറിലേക്ക് ചെല്ലുന്നതിന് സി ഡി ഡൗൺലോഡ്സ് സി ഡി ഡൗൺലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻറ്റർ ചെയ്യുക ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻറ്റർ ചെയ്യുക ഗൂഗിൾ ക്രോം വീണ്ടും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും വിൻഡോസിൽ നിന്നും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഫയലിന് എക്സിക്യൂട്ടീവ് പെർമിഷൻ നൽകിയതിന് ശേഷം മാത്രമേ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇവിടെ ഫയൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മെനുവിൽ നമുക്കിപ്പോൾ ഗൂഗിൾ ക്രോ നമുക്ക് കാണാൻ കഴിയും ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ഓപ്പണാക്കാൻ കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്